ഏറെക്കാലമായി നമ്മൾ കൊണ്ടുവരണമെന്ന് കാത്തിരുന്നൊരു വാഹനമാണ് ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത്, TVS iQube ഇലക്ട്രിക്. നേരത്തെ ഇതിൻ്റെ ഒരു ന്യൂസ് അപ്ഡേറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഓൾ ഇന്ത്യ ലോഞ്ചിങ് ടൈമിൽ. പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഇപ്പോൾ 2022 പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലും എല്ലാം വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു സെയിൽ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാഹനം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ വാക്കറൗണ്ട് വീഡിയോ മാത്രമാണ്. ഇതിൻ്റെ ടെമ്പററി രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഓൺ റോഡ് ഉറപ്പായിട്ടും ഞങ്ങളുടെ ചാനലിലുണ്ടാവും. നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു പുതിയ 2022 TVS iQube ഇലക്ട്രിക്കിൻ്റെ അപ്ഡേറ്റ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വെൽക്കം ടു റിവ്യൂവേഴ്സ്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിൽ TVS iQube കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ബ്ലോസം TVS ആണ്, ആറ്റിങ്ങലുള്ള. അപ്പം നിങ്ങൾക്ക് ഈ വാഹനം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഷോറൂമിൽ വന്ന് വാഹനത്തിനെ പറ്റി ഉള്ള ഡീറ്റെയിൽസ് എടുക്കാം, വാഹനം കാണാം, ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആകുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. സോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതിന് കോൺടാക്ട് ചെയ്യാം, എൻ്റെ നമ്പർ കൊടുത്തേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡീലർഷിപ്പിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്ക് അതിൻ്റെ ഒരു ഡിസൈൻ ശൈലിയിൽ നിന്ന് തുടങ്ങാം. TVS iQube വ്യത്യസ്തമായിട്ട് നിർത്തുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം, സാധാരണ ഒരു സ്കൂട്ടർ എങ്ങനെയാണോ, നിലവിലുള്ള പെട്രോൾ സ്കൂട്ടറുകൾ എങ്ങനെയാണ്, ആ ഒരു ഡിസൈൻ ശൈലി ഒട്ടും മാറാതെയാണ് ഈ ഒരു വാഹനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വളരെ, കാരണം പല ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോൾ വരുന്നത് സ്റ്റാർട്ടപ്പ് കമ്പനികളായാലും നേരത്തെയുള്ള കമ്പനികളായാലും കൊണ്ടുവരുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. പക്ഷേ ഇവിടെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് പറയാം, പക്ഷേ ഒരു ട്രഡീഷണൽ പാറ്റേൺ അവർ വിട്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. TVS ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് TVS വളരെ നല്ല കാലമാണ്, കാരണം വരുന്ന മോഡലുകളെല്ലാം ക്ലിക്കാവുന്നുണ്ട്. BMW ആയിട്ടുള്ള ടൈപ്പിനെ തുടർന്ന് നല്ല നല്ല അപ്ഡേറ്റുകളും ടെക്നോളജിയുടെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും എല്ലാം TVS സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വാഹനം കാണുന്നത് തന്നെ. എന്തായാലും ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു റെഡ് ഷെയ്ഡുള്ള വാഹനമാണ്. കൂടുതലും വൈറ്റ് ഷെയ്ഡുള്ള വാഹനങ്ങളായിരിക്കും നിങ്ങൾ മറ്റ് നേരത്തെ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതും പരസ്യത്തിലും എല്ലാം കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു റെഡ് ഷെയ്ഡുള്ള വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ ഇവിടെ ഒരു ബ്ലാക്ക് വിൻഡോ ഒരു ഏരിയ പോലെ, അല്ലെങ്കിൽ ഒരു എയർ റെസിസ്റ്റിംഗ് ഏരിയ പോലെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിലൊരു സ്മാർട്ട് എക്സ് കണക്റ്റിൻ്റെ സ്റ്റിക്കർ വരുന്നുണ്ട്. ഇവിടെയാണ് DRLs വരുന്നത്. അപ്പോൾ ആ ഒരു നല്ല ഡിസൈനിൽ തന്നെയാണ് ആ ഒരു DRL കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വരുമ്പോൾ ഈ ഒരു റെഡ് പോർഷൻ അപ്പോൾ ഒരു ബ്ലാക്ക് സെൻട്രലൈസ്ഡ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് ആണെന്നൊരു സൂചന കൂടി നൽകാം. നമുക്ക് രജിസ്ട്രേഷൻ എല്ലാം വരുമ്പോൾ ഒരു ഗ്രീൻ നമ്പർ പ്ലേറ്റ് ആയിരിക്കും, പക്ഷേ ഇലക്ട്രിക് ആണെന്നൊരു സൂചന കൂടി നൽകാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇവരുടെ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു സിമ്പിൾ എന്നുള്ള രീതിയിലൊരു ബാഡ്ജിങ്ങും കൂടി വരുന്നുണ്ട്. LED ഹെഡ്ലൈറ്റുകളാണ്, 10 indicators എല്ലാം LED ആണ് വരുന്നത്. മഡ്ഗാർഡും മറ്റു കാര്യങ്ങൾ അതെല്ലാം ബ്ലാക്ക് അല്ല സോറി റെഡ് കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊന്ന് എൻ്റെ ഡിസ്ക് ബ്രേക്കാണ്, 220mm ഡിസ്ക് ബ്രേക്കാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. മാത്രമല്ല സൈഡ് മിററിന് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ്, ഒരു പഴയ ഒരു റെട്രോ സ്റ്റൈൽ ഡിസൈൻ എന്ന് പറയാം. പക്ഷേ അതൊരു ക്രോം ഫിനിഷ് അല്ല, ഒരു ക്രോം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു പക്കാ റെട്രോ സ്റ്റൈൽ ആയതിനെ. പക്ഷേ ഇവിടെ നമുക്കതൊരു സാധാ ബോഡി കളറുടെ പാൻ തന്നെയാണ് വരുന്നത്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിനുള്ള ഒരു സൈഡ് മിററിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. മറ്റ് ഇനി സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഏരിയയാണ് കൂടുതൽ പേര് നോക്കുന്നത്. പലപ്പോഴും പല ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇപ്പം വരുന്നൊരു പ്രശ്നം ഈ ഒരു ഫ്ലോർ ബോർഡ് സ്പേസ് വലുതായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം പലർക്കും പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഫ്ലോർ ബോർഡിലാണ് ഇവരെ ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ്, നേരത്തെയുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ സ്കൂട്ടറുകളുടെ അത്രയും തന്നെ സ്പേസ് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ iQube ഇലക്ട്രിക് എന്നുള്ളൊരു വലിയ ബാഡ്ജിങ് കാണാം. മാത്രമല്ല ഒരു ചെറിയൊരു എയർ വെൻറ്റിലേഷൻ ഏരിയ പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഫുട് സ്റ്റെപ്പ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. നമുക്ക് നോർമലി ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് വരുന്നില്ല, പക്ഷേ ഇവിടെ വളരെ ക്ലീനായി പാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാൻ നമുക്ക് പറ്റുന്നൊരു കാര്യം. വളരെ പക്ക
പ്രൊഫഷണൽസം എന്ന പ്രൊഫഷണലിസം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ പക്കയായി പാക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അകത്ത ഉള്ളിലെ കാര്യങ്ങളൊന്നും വിസിബിൾ അല്ല. പിന്നിലോട്ട് വരുമ്പോൾ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ദെൻ റിയറിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഒരു നല്ല ഒരു ഹാൻഡ് ഗ്രില്ല് ഗ്രാബ് ഹിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യൂ പാർക്ക് അസിസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ക്യൂ പാർക്ക് അസിസ്റ്റ് എന്നൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് മോഡെല്ലാം ഉള്ള ഒരു വാഹനം കൂടിയാണ്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള, മുന്നിൽ കണ്ട അതേപോലെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു റിയർ ടെയിൽ പോർഷനാണ് വരുന്നത്. അത് LED തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ സൈഡിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഇനി മറ്റുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റിംഗ് ആണ്. രണ്ടു പേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന നല്ല കുഷനിങ്ങോടുള്ള സീറ്റിംഗ് ആണ്. ഇവൻ TVS എൻഡോർക്കിൽ പോലും നല്ലൊരു കുഷനിങ് കൊടുത്തിരുന്നു എന്നുള്ളതാണ് അത് യൂസ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ എല്ലാം മനസ്സിലായത്. വളരെ നല്ല കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ സീറ്റിംഗ് എല്ലാം വരുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല ക്വാളിറ്റിയിൽ, പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ പക്ഷേ നമുക്ക് ഇതിൻ്റെ സീറ്റ് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 17 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇതിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ എക്യുപ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ അഡീഷണലായിട്ട് നമ്മളൊരു കോസ്റ്റ് കൊടുത്ത് വാങ്ങേണ്ട ഒരു അഡാപ്റ്റർ കൂടിയാണ് എന്നാണ് ഇവിടെ നമ്മൾ ഡീലർഷിപ്പിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അതാണ് മെയിനായിട്ടൊരു കാര്യം. പിന്നെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. മറ്റ് കാര്യങ്ങളൊന്നും ഇൻറ്റീരിയറിൽ വരുന്നില്ല. 17 ലിറ്ററിൻ്റെ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ്. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങളിൽ പൊതുവേ സ്റ്റോറേജ് സ്പേസ് കുറവാണ്. കാരണം ഈവൻ ചില സ്റ്റാർട്ടപ്പ് കമ്പനികൾ തന്നെ അവരുടെ ബൂട്ട് സ്പേസിലാണ് ബാറ്ററി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്ന കാര്യം. മറ്റ് ഇതിൻ്റെ മറ്റ് ഡിസ്പ്ലേ യൂണിറ്റും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ചാർജിങ് ഏരിയ വരുന്നത് ഇവിടെയാണ്, ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇപ്പം നമ്മൾ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് TVS iQube S എന്ന് പറയുന്ന മോഡലാണ്. സോറി, ക്ഷമിക്കണം, TVS iQube ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് കൂടാതെ iQube S, iQube ST ഇങ്ങനെ മറ്റ് രണ്ട് വേരിയൻറ്റ് കൂടിയുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ iQube S iQube തമ്മിൽ, അതായത് നമ്മളിപ്പോൾ മുന്നിൽ കാണുന്ന iQube iQube S തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസാണ് വരുന്നത്. പക്ഷേ iQube ST കാര്യമായ വ്യത്യാസം ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. സോ നമ്മുടെ ബാക്കി ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഡിസ്പ്ലേയിൽ വരുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റ് മോഡുകളും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഈ ഒരു വാഹനം ഓണായി കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻട്രൊഡക്ഷൻ ഡിസ്പ്ലേ iQube വെൽക്കം iQube എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. മറ്റ് വാർണിംഗ് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ചുറ്റിനും കണ്ടത്. ഇപ്പം നിലവിൽ വാഹനം ജസ്റ്റ് ബാറ്ററി ഓണാണ്. പക്ഷേ എന്താണ്, സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലല്ല, അല്ലെങ്കിൽ ഓൺ കണ്ടീഷനിലല്ല ഇപ്പോൾ ഇങ്ങനൊരു പോർഷൻ കാണിക്കുമ്പോൾ വാഹനം വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ഇത് ഓണാണ്. പക്ഷേ നമുക്കിപ്പോൾ ലൈവായിട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനം ഓണാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്ര സൈലൻ്റ് ആണിത്. ചുമ്മാ വെറുതെ ഒരു വാഹനം ഇരിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഒരു ഫോണിനോട്ട് കണക്ട്, ഇപ്പോൾ നിലവിൽ കണക്റ്റഡ് അല്ല. അതേപോലെ സ്പീഡോമീറ്ററും കാര്യങ്ങളും അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് ടു MT ആണ് കാണിക്കുന്നത്. ഇപ്പോൾ അതേപോലെ ട്രിപ്പ് കാണിക്കുന്നുണ്ട്, ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്, അതേപോലെ ഓഡോമീറ്റർ റീഡിംഗ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റീജനറേഷൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇക്കോ പവർ, ഇങ്ങനെ 2-3 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്നെയാണ് മോഡ് സെലക്ഷൻ വരുന്നത്. അപ്പോൾ മോഡ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്കോയിൽ നിന്നും പവറിലോട്ട് വ്യത്യാസം വരും. പവറിൽ വരുമ്പോൾ അതിൻ്റേതായ റേഞ്ച് ഫോളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് മെയിനായിട്ടൊരു കാര്യം. പിന്നെ മറ്റൊരു ഓപ്ഷൻ വരുന്നത് ഇതിനകത്ത് പാർക്ക് മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മളിതിപ്പം ഇപ്പോൾ നിലവിലത് എക്കോ മോഡിലാക്കിയിട്ടുണ്ട്. എക്കോ മോഡിലാക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇതിലൊരു പാർക്ക് മോഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായ ഇവിടെ ഒരു ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അതാണ് ഒരു, അതായത് ജസ്റ്റ് നമുക്ക് ഒന്ന് പാർക്കിങ്ങിനൊക്കെ എവിടെയെങ്കിലും ഒതുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡാണിത്. ഇനി ആ മോഡ് തന്നെ ആ ഒരു പാർക്ക് ബട്ടണിൽ തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് മോഡിലാവും. റിവേഴ്സ് മോഡിലായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റിവേഴ്സ് എടുക്കേണ്ട സാഹചര്യത്തിൽ, അതായത് പാർക്കിംഗ് കണ്ടീഷന് വേണ്ടി മാത്രമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു രണ്ട് മോഡുകളാണത്. അത് നമുക്കൊരു ഡ്രൈവിംഗ് കണ്ടീഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഫീച്ചറല്ല. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ.
ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാർക്ക് മോഡിൻ്റെ ഒരു ജസ്റ്റ് ഇതാണ് കാണിച്ചത്. റിവേഴ്സ് പോകുന്നത്, മുന്നോട്ട് പോകുന്നത് എല്ലാം തീരെ ചെറിയ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പാർക്ക് മോഡ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത് തന്നെ. അതെന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, കാരണം പൊതുവിലെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പവർ മോഡിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ കുറച്ച് പെർഫോമൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഇത് കണക്കുള്ള മോഡുകൾ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ മൂവ്മെൻറ്റിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് പക്ഷേ ഒരിക്കലും ഡ്രൈവിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഡ്രൈവിന് എക്കോ മോഡും പവർ മോഡും ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നിലവിൽ വരുന്ന റേഞ്ച് സ്പെസിഫിക്കേഷൻസ്, അതായത് എഞ്ചിൻ മോട്ടോർ എഞ്ചിനല്ല മോട്ടോർ സ്പെസിഫിക്കേഷൻസ്, പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ മോട്ടോർ സ്പെസിഫിക്കേഷൻസ് പറയാം. ഒരു ഇലക്ട്രിക് വാഹനമാണ്, അതുകൊണ്ട് തന്നെ റേഞ്ചിനെ പറ്റി ആയിരിക്കും കൂടുതൽ പേരും ചിന്തിക്കുന്നത്. ലിഥിയം അയോൺ ബാറ്ററിയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു മൂന്ന് വേരിയൻ്റാണ് ഉള്ളത്, TVS iQube, iQube S, iQube ST, ഇങ്ങനെ മൂന്ന് വേരിയൻ്റാണ് വരുന്നത്. ഇതിൽ iQube S-നും iQube iQube S-നും 100 kilometer റേഞ്ചാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ പവർ മോഡിൽ 75 kilometer ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത്. 78 kilometer ഒക്കെയാണ് ടോപ്പ് സ്പീഡ് പറയുന്നത്. അപ്പം ഈ ഒരു വാഹനം ഈ ഒരു ഫുൾ ചാർജിലെത്താൻ 4.5 hours വേണ്ടി വരുമെന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ നിലവിൽ ഈ ഒരു iQube-നും iQube S-നും ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ iQube ST എന്ന് പറയുന്ന ടോപ്പ് വേരിയൻറ്റിലോട്ട് വരുമ്പോൾ 140 kilometer റേഞ്ച് വരുന്നുണ്ട്. മാത്രമല്ല രണ്ടര മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യം. അപ്പോൾ അതിൻ്റെ പ്രൈസിലും വലിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ iQube എന്ന് പറയുന്ന വാഹനത്തിന് iQube വേരിയൻറ്റിന് 1.25 lakh rupees വില. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ബൂട്ടിൽ കണ്ട ഒരു അഡാപ്റ്റർ കൂടി വരികയാണെങ്കിൽ 10,000 rupees അഡീഷണൽ നൽകണം. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു 1.35 lakh ആയിരിക്കും എക്സ്ട്രോറും പ്രൈസ് വരുന്നത്. പിന്നെ കുറച്ച് ടാക്സ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നിലവിലുള്ള സാഹചര്യത്തിൽ 100 kilometer റേഞ്ച് നൽകുന്ന ക്വാളിറ്റിയുള്ള, നമുക്കറിയാം ക്വാളിറ്റി കുറഞ്ഞ എന്ന് പറയാം, നമുക്ക് ക്വാളിറ്റി കുറഞ്ഞെന്ന് തന്നെ പറയാം പറ്റുന്ന നിരവധി വാഹനങ്ങൾ ഉണ്ട് നമ്മുടെ വിപണിയിൽ. പക്ഷേ ഇതൊരു ക്വാളിറ്റിയുള്ള ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എല്ലാം വളരെ നന്നായിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന 100 kilometer റേഞ്ച് കൃത്യമായി നൽകാൻ വാഹനത്തിന് കഴിയുമെങ്കിൽ തീർച്ചയായും അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനമായിട്ട് തന്നെ നമുക്കിതിനെ വിലയിരുത്താൻ പറ്റും. മറ്റൊരു കാര്യം ഇതിൻ്റെ ഡ്രൈവ് ചെയ്യുമ്പോൾ കാര്യങ്ങളാണ്, അത് ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഡ്രൈവ് കിട്ടുന്നത്. അപ്പം മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഞങ്ങൾ ചേർക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, നിങ്ങളെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കാരണം ഓൺ റോഡ് വീഡിയോ വരുമ്പോൾ നമുക്ക് അതുകൂടി നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെയാണ് എന്തായാലും TVS iQube ഒരു വീഡിയോ കൊണ്ടുവരാൻ സാധിച്ചു. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് നേരത്തെ പേഴ്സണലി ഒക്കെ എൻക്വയറി ചെയ്തൊരു വാഹനം കൂടിയാണ് TVS iQube പറ്റി. എന്തായാലും ഇത് തിരുവനന്തപുരത്ത് ഇപ്പോൾ സെയിലിനുണ്ട്, തിരുവനന്തപുരത്ത് അവൈലബിളാണ്. നമ്മളിപ്പം നിൽക്കുന്ന ഷോറൂമിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ ആ ഒരു ഷോറൂം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഒരു എവിടെയാണെന്നുള്ളത്. ആറ്റിങ്ങലിലെ ബ്ലോസം TVS-ലാണുള്ളത്. അപ്പം അവിടെ ആണ് നിലവിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് TVS iQube ഇലക്ട്രിക്കിനെ പറ്റി പറയാനുള്ളത്. വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, കൂടുതൽ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, മാത്രമല്ല ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ് ഫോർ മോർ വീഡിയോസ്.